consequently, faith comes from hearing the message. And the message is heard through the word of Christ. സുഭാഷിതങ്ങൾ 14 അധ്യായം. ജ്ഞാനം വീട് പണിയുന്നു, ഭോഷത്വം സ്വന്തം കൈകൊണ്ട് അതിടിച്ചു നിരത്തുന്നു. സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു, കുടിലമാർഗി അവിടുത്തെ നിന്ദിക്കുന്നു. ഭോഷന്റെ സംസാരം അവന്റെ മുതുകത്ത് വീഴുന്ന വടിയാണ്. വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും. കാളകളില്ലാത്തിടത്ത് ധാന്യവുമില്ല, കാളയുടെ കരുത്ത് സമൃദ്ധമായ വിളവ് നൽകുന്നു. വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല, കള്ളസാക്ഷി പൊളി പറഞ്ഞു പൊളി പറഞ്ഞു കൂട്ടുന്നു. പരിഹാസകൻ വിവേകമന്വേഷിക്കുന്നത് നിഷ്ഫലമാണ്. ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും. ഭോഷനിൽ നിന്ന് അകന്നുമാറിക്കൊള്ളുക, അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല. തന്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം. വിഡ്ഢികളുടെ ഭോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു. ദുഷ്ടരെ ദൈവം വെറുക്കുന്നു, സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഹൃദയത്തിന്റെ ദുഃഖം അതിനു മാത്രമേ അറിഞ്ഞുകൂടൂ, അതിന്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും, സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്, സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക. വഴിപിഴച്ചവൻ തന്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും, ഉത്തമനായ മനുഷ്യൻ തന്റെ പ്രവൃത്തികളുടെയും. ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു, ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്നകന്നു മാറുന്നു, ഭോഷൻ വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടുന്നു. ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു, ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. ശുദ്ധഗതിക്കാർ ഭോഷത്വം കാട്ടിക്കൂട്ടുന്നു, ബുദ്ധിമാന്മാർ വിജ്ഞാനകിരീടമണിയുന്നു. ദുർജനം സജ്ജനങ്ങളുടെ മുൻപിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും. ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു, ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട്. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. തിന്മ നനയ്ക്കുന്നവൻ തെറ്റു ചെയ്യുകയല്ലേ, നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു. അധ്വാനം ഏതും ലാഭകരമാണ്, അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ. ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം, ഭോഷത്വം ഭോഷന്മാർക്ക് പൂമാലയും. സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു, കള്ളസാക്ഷി വഞ്ചകനാണ്. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്, മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ്. പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു. ദുഷ്ടൻ തിന്മ ചെയ്ത് അധപതിക്കുന്നു, നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു. ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു, ഭോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല. നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു, പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രേ. വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിന്റെ പ്രീതി നേടുന്നു, ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവന്റെ മേൽ അവന്റെ കോപം നിപതിക്കുന്നു. സുഭാഷിതങ്ങൾ 15 അധ്യായം. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു, വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു, ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. ഭോഷൻ തന്റെ പിതാവിന്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു, വിവേകി ശാസനമാദരിക്കുന്നു. നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട്, ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു. വിവേകികളുടെ അധരങ്ങൾ അറിവ് പരത്തുന്നു, ഭോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ്, നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു. നേർവഴി വിട്ടു നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും, ശാസനം വെറുക്കുന്നവൻ മരിക്കും. പാതാളവും അധോലോകവും കർത്താവിന് മുൻപിൽ തുറന്നുകിടക്കുന്നു. മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല, അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവ്യത ഉന്മേഷം കെടുത്തിക്കളയുന്നു. ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു,
ഭോഷന്മാരുടെ വദനത്തിന് ആഹാരം ഭോഷത്തമാണ്. ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്. സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്നാസ്വദിക്കുന്നു. വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. സ്നേഹപൂർവം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയിറച്ചിയേക്കാൾ മെച്ചം. മുൻകോപി കലഹമിളക്കിവിടുന്നു, ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു. അലസന്റെ മാർഗം മുൾപടർപ്പുകളാൽ ആവൃതമാണ്. സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതിയത്രേ. വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷൻ അമ്മയെ നിന്ദിക്കുന്നു. ബുദ്ധിഹീനൻ ഭോഷത്വത്തിൽ ആനന്ദിക്കുന്നു, ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു. സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും, വേണ്ടത്ര ഉപദേഷ്ടാക്കളുള്ളപ്പോൾ അവ വിജയിക്കുന്നു. ഉചിതമായ മറുപടി പറയുക ഒരുവൻ ആഹ്ലാദകരമത്രേ. സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്! വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു, താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിചാക്കുന്നു, വിധവയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു. ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ്, നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. നീതിമാന്മാർ ആലോചിച്ചുത്തരം കൊടുക്കുന്നു, ദുഷ്ടരുടെ അധരങ്ങൾ ദുഷ്ടത വമിക്കുന്നു. കർത്താവ് ദുഷ്ടരിൽ നിന്നകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു. തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും, പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. ശാസനമനുസരിക്കുന്നവൻ അറിവ് നേടുന്നു, ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്, വിനയം ബഹുമതിയുടെ മുന്നോടിയും. സുഭാഷിതങ്ങൾ 16 മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഒരുവന് തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അനർത്ഥദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല. തീർച്ച ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്നകറ്റി നിർത്തുന്നു. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. രാജാവിന്റെ നാവിൽ ദൈവനിഷ്ഠയും കുടികൊള്ളുന്നു, വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല. ശരിയായ അളവും തൂക്കവും കർത്താവ് നിയന്ത്രിക്കുന്നു, സഞ്ചിയിലുള്ള കട്ടികൾ അവിടുന്ന് നിശ്ചയിക്കുന്നു. ദുഷ്പ്രവൃത്തികൾ രാജാക്കന്മാർ വെറുക്കുന്നു, നീതി സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. നീതിപൂർവമായ വാക്കുകൾ രാജാവിനെ ആഹ്ലാദിപ്പിക്കുന്നു, നേരുപറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു. രാജാവിന്റെ കോപം മരണത്തിന്റെ ദൂതനാണ്, വിവേകിക്ക് അത് ശമിപ്പിക്കാൻ കഴിയും. രാജാവിന്റെ പ്രസാദത്തിൽ ജീവൻ കുടികൊള്ളുന്നു, രാജപ്രീതി വസന്തത്തിൽ മഴ പൊടിക്കുന്ന മേഘങ്ങളെപ്പോലെയാണ്. ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും. സത്യസന്ധരുടെ വഴി തിന്മയിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു, സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരിരക്ഷിക്കുന്നു. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിന്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ളമുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. ദൈവവചനമാദരിക്കുന്നവൻ ഉത്കർഷം നേടും, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകിയെന്നറിയപ്പെടുന്നു, ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു. വിവേകം ലഭിച്ചവന് അത് ജീവന്റെ ഉറവയാണ്. ഭോഷത്വം ഭോഷനുള്ള ശിക്ഷയത്രേ. വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു, അങ്ങനെ അതിന് പ്രേരകശക്തി വർദ്ധിക്കുന്നു. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. വിശപ്പ് പണിക്കാരനെക്കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നു, അതവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിലകെട്ടവൻ തിന്മ നിരൂപിക്കുന്നു, അവന്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ്. വിഘടബുദ്ധി കലഹം പരത്തുന്നു, ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു, അക്രമി അയൽക്കാരനെ വശീകരിച്ച് അബദ്ധത്തിലേക്ക് നയിക്കുന്നു. കണ്ണിറുക്കുന്നവൻ ദുരാലോചന നടത്തുന്നു, ചുണ്ടുകടിക്കുന്നവൻ തിന്മയ്ക്ക് വഴിയൊരുക്കുന്നു. നരച്ച മുടി മഹത്വത്തിന്റെ കിരീടമാണ്, സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത്. ക്ഷമാശീലൻ
കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുണ്ട്. അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ.